വാട്സാപ്പിൽ പുതുതായി വന്നിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള 5 അപ്ഡേറ്റുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ ഇൻ്റർഫേസിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അതായത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, താഴെയായിട്ട് ഇവിടെ കാണാൻ പറ്റും ചാറ്റ്സ്, കമ്മ്യൂണിറ്റീസ്, അതുപോലെ സ്റ്റാറ്റസ്, കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ മുമ്പ് മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറിയിട്ട് നേരെ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇൻ്റർഫേസിൽ ഈ ഒരു അപ്ഡേറ്റോടുകൂടി നല്ല രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, മുകളിലുള്ള 3 ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിലോട്ട് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പ്രൈവസി എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന്, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻറ്റ് അൺനോൺ കോളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പറുകളിൽ നിന്ന് നമുക്ക് കോള് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സൈലൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഏതെങ്കിലും നമ്പറുകളിൽ നിന്ന് കോളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അൺനോൺ ആയിട്ടുള്ള നമ്പറിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് സൈലൻ്റ് ആവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാവുന്നതല്ല. അതുപോലെ വന്ന ആ ഒരു കോള് നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ഒരു കോൾസ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ഒരു വന്ന കോള് അവിടെ അറിയാൻ കഴിയുന്നതായിരിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിലൂടെ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക എന്ന് കരുതുക. പിന്നീട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹലോ എന്ന് പറഞ്ഞ് ഞാൻ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു മെസ്സേജ് എനിക്ക് ചേഞ്ച് ചെയ്യണോ, ഹലോ എന്ന് എഴുതിയത് എനിക്ക് ഹായ് എന്നാണ് എനിക്ക് അയക്കേണ്ടത് എന്ന് കരുതുക. അപ്പോൾ അതിനായിട്ട് ഹലോ എന്ന് അയച്ച ആ ഒരു മെസ്സേജിലോട്ട് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ഈ ഒരു 3 ഡോട്ടിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഹലോ എന്നുള്ളത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു ടിക്കിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഹലോ മാറിയിട്ട് ഇവിടെ ഹായ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അയച്ച മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് എഡിറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആൾക്ക് എഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അവിടെ കാണുന്നതായിരിക്കും. നാലാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പുതിയൊരു ഫീച്ചർ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ഈ ഒരു 3 ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാറ്റ്സ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ട്രാൻസ്ഫർ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ എടുത്തതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫോണിൽ നമ്മളെ ഈ ഒരു വാട്സപ്പ് നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാട്സപ്പിലുള്ള ചാറ്റുകൾ കാര്യങ്ങളൊന്നും അതിൽ ലഭിക്കുന്നതല്ല. അതിൽ നമുക്കൊരു പുതിയ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലാവും ആ ഒരു പുതിയ ഫോണിൽ വരിക. അപ്പോൾ ഈ ഒരു പഴയ ഫോണിലുള്ള കംപ്ലീറ്റ് ചാറ്റും ആ ഒരു പുതിയ ഫോണിലോട്ട് നമുക്ക് ആണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ട്രാൻസ്ഫർ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ മുമ്പ് നമ്മളിത് ചെയ്തിരുന്നത് ചാറ്റ് ബാക്കപ്പ് ചെയ്യും, നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോട്ട് ബാക്കപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആ ഒരു ചാറ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാൾ പെട്ടെന്ന് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലൊന്നും ബാക്കപ്പ് ചെയ്ത് വെക്കാതെ തന്നെ ഡയറക്റ്റ് ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ആ ഒരു ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ട്രാൻസ്ഫർ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങളെ പുതിയ ഫോണിൽ വാട്സപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം പുതിയ ഫോണിൽ നിങ്ങളിപ്പോൾ പഴയ ഫോണിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു സെയിം വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ആ ഒരു പുതിയ ഫോണിൽ വാട്സപ്പിൻ്റെ ക്യു ആർ കോഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു പഴയ ഫോണിലുള്ള കംപ്ലീറ്റ് ചാറ്റുകളും അതിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് ചെയ്യാനുള്ളൊരു ഫീച്ചറാണ്. അതായത് നിങ്ങൾ വാട്സപ്പിലുള്ള ഏതെങ്കിലും കോൺടാക്റ്റുകൾ, നിങ്ങൾക്ക് ഏതൊക്കെ കോൺടാക്റ്റുകൾ വേണോ ആ ഒരു കോൺടാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്തു വെക്കാവുന്നതാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഗ്രൂപ്പുകളും ലോക്ക് ചെയ്തു വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റാണ് ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റിൻ്റെ പ്രൊഫൈൽ ഇൻഫോയിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗത്ത്. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും ലോക്ക് ദിസ് ചാറ്റ് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിവിടെ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫിംഗർ പ്രിൻറ്റ് വെക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് അത് ഓൺ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ അതിലിവിടെ വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത ആ ഒരു കോൺടാക്റ്റ് ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് മാറിയിട്ടുണ്ടാവും. അതുപോലെ ഞാനിവിടെ ബാക്കിലോട്ട് വരുമ്പോൾ നമ്മളെ ഈ ഒരു മെയിൻ നമ്മളെ ചാറ്റ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു കോൺടാക്റ്റ് ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഹൈഡും ആയി, അതുപോലെ ആ ഒരു ചാറ്റ് ലോക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ചാറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഇതുപോലെ താഴോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് താഴോട്ട് വലിക്കുക.
അപ്പൊ മുകളിലായിട്ട് ലോക്കഡ് ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കിന്റെ ഐക്കണൊക്കെ ആയിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പൊ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിംഗർ പ്രിന്റ് ചോദിക്കും. അപ്പൊ ആ ഒരു ഫിംഗർ പ്രിന്റ് നിങ്ങൾ ആ ഒരു ഫിംഗർ പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പൊ ലോക്കഡ് ചാറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് കോൺടാക്റ്റുകളും ഈ ഒരു ഭാഗത്ത് വരും. അപ്പൊ ഞാൻ ഈ ഒരു കോൺടാക്റ്റ് ഇവിടെ ലോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കോൺടാക്റ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് ഒഴിവാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണ്ട എന്നുണ്ടെങ്കിൽ, ആ ഒരു കോൺടാക്റ്റിന്റെ പ്രൊഫൈൽ ഇൻഫോയിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആണ്. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഫിംഗർ പ്രിന്റ് ചോദിക്കും. ഫിംഗർ പ്രിന്റ് വെച്ച് നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചാറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ആ ഒരു കോൺടാക്ട് വീണ്ടും അവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ 5 ഫീച്ചറുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇനി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ ഒരു ഫീച്ചർ വന്നില്ല എന്നുണ്ടെങ്കിൽ വരും അപ്ഡേറ്റിൽ ഈ ഒരു ഫീച്ചറൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് വാട്സപ്പ് ബീറ്റ വേർഷനാണ്. അപ്പൊ ബീറ്റ വേർഷനിലാണ് ഫസ്റ്റ് ഈ ഒരു ഫീച്ചറുകളൊക്കെ ലഭിക്കുക. അപ്പൊ നിങ്ങൾക്കും വാട്സപ്പ് ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്കും വാട്സപ്പ് ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പുതിയ പുതിയ ഫീച്ചറുകളൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെ വാട്സപ്പ് ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ ആ ഒരു വീഡിയോ കൊടുക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.